ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക ഇവിടുത്തെ താമസമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനിവിടെ പുതിയ ആളൊന്നും അല്ലല്ലോ അമ്മാവ. ആ കളരിയിൽ പഠിപ്പിക്കുന്നതിൽ നിനക്ക് തൃപ്തിയാണോ? അതിൽ തൃപ്തികേടെന്തിരിക്കുന്നു, അതെന്റെ കടമയല്ലേ. അല്ല, ആരൊക്കെയാണ് ഈ വരുന്നത്? വൈദ്യരെ ഒന്ന് കാണാൻ വേണ്ടിയാ വന്നത്. എന്താ വല്ലവരെ മിഷൻ തിരിട്ടിയോ? വൈദ്യരെ വളച്ചു കെട്ടാത്ത കാര്യം ഒന്ന് പറയാം. നാടുവാശാന ഈ അഞ്ചിതെങ്കിൽ കൊണ്ടുവന്നത് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനാ, അല്ലാതെ പുലേരെയും പറയരെയും പഠിപ്പിക്കാനല്ല. നിങ്ങൾ എന്തരാണ് ഈ പറയുന്നത്? അതിന് നാണു അവരെയൊന്നും പഠിപ്പിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? പുറച്ചാലിലും പറയക്കൊടിയിലും കയറി പഠിപ്പിക്കലാണ് നാണുവാശാന്റെ ജോലി. എല്ലാ കുട്ടികളെയും പോലെ ആ പാവങ്ങളുടെ കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട്. പഠിപ്പിക്കാൻ ആളില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനവർക്ക് അനുവാദവുമില്ല. അതുകൊള്ളാം. ഇഴവ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന ആശാൻ എന്താ ഈ പറയുന്നത്? നാട്ടു നടപ്പുള്ള കാര്യമാണോ അത്? സർവചരാചരങ്ങളും ഈശ്വരന്റെ സൃഷ്ടികളാണെന്ന് നാം അറിയണം. നമ്മുടെ സഹജീവികളെ തന്നെ നാം താഴ്ത്തി പറയരുത്, അവരെ അകറ്റി നിർത്തരുത്. അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ. ചേറിലും ചെളിയിലും പണിയെടുക്കുന്നതുകൊണ്ട് അവർ പണിയാളരായി, വരമ്പത്ത് നിൽക്കുന്നവർ മേലാളന്മാരായി. അതല്ലേ ഉള്ളൂ വ്യത്യാസം. ഇതൊക്കെ ആശാൻ അങ്ങ് അറിഞ്ഞിരുന്നാ മതി, ഞങ്ങളുടെ കുട്ടികളുടെ അടുത്ത് വിളമ്പട്ടാത്. എങ്കിൽ നിങ്ങൾ മറ്റൊരാശാനെ കണ്ടെത്തിക്കോളൂ. നാണോ, നീ എന്താ ഈ പറയുന്നത്? അതെ അമ്മാവ, മനുഷ്യരെല്ലാം സമദൃഷ്ടിയോട് മാത്രമേ എനിക്ക് കാണുവാൻ കഴിയൂ. ഒക്കെ കളഞ്ഞു കുളിച്ചല്ലോ അവൻ. എന്താ മച്ചമ്പി? എല്ലാം പാഴായി എന്ന് പറഞ്ഞാ മതി. ഇവിടെ ഇങ്ങനെ തൊട്ടും തീണ്ടി നടക്കണ്ടെന്ന് പറഞ്ഞാ അങ്ങോട്ട് വിട്ടത്, അതും ദേ കിടക്കുന്നു. ഇതെന്തൊരു പ്രകൃതാ ഭഗവതി! നാടും നാട്ടാരെയൊക്കെ വെറുപ്പിച്ചിട്ട് ഇവൻ എങ്ങനെ ജീവിക്കും? അവനെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കാൻ അതേ ഉള്ളൊരു വഴി. പെണ്ണും പെടക്കോഴിയും ഒക്കെ ആവുമ്പോ അവൻ എവിടെങ്കിലും അടങ്ങി കിടന്നോളൂ, പിന്നല്ലാതെ. അത് തന്നെ അവസാന മാർഗം. ഇനി അമാന്തിച്ചിട്ട് കാര്യമില്ല. ആ പെണ്ണും കെട്ടി കൊച്ചുങ്ങളൊക്കെ ആവുമ്പോ അവൻ തനിയെ മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങൾ കാരണവന്മാര് തീരുമാനിക്കുന്നതല്ലേ കാര്യങ്ങള്, പിന്നെന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അത് ശരിയാ, നീ വെറും കാളിക്കുട്ടിയല്ല, കള്ളിക്കുട്ടി. നിങ്ങളുടെ കളിതമാശയൊക്കെ ഒന്ന് നിർത്തുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ് നീ നാണുവാശന്റെ വീട്ടിൽ പോയാ ഞങ്ങളെയൊക്കെ അങ്ങ് മറക്കും. മറക്കും, എല്ലാവരും മറക്കും. കണ്ടുകൊണ്ട് ഇവള് പറയുന്ന നമ്മളെ മറക്കുമെന്ന്. പിന്നല്ലാണ്ട് ഇങ്ങനെയൊക്കെ കളിയാക്കിയ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഓ, ഒന്ന് പറയാം, കാളിക്കുട്ടി നാണു നല്ല പൊരുത്തം. അമ്മേ, അമ്മേ, അയ്യോടാ, നീ ഇതെവിടായിരുന്നു? ഞാനല്പം നടക്കാൻ പോയതാമ്മേ. എന്നാ വാത്താഴം കഴിക്കാം. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. പിന്നെ അച്ഛനും അമ്മാവനും കൂടി അത് നിശ്ചയിച്ചു, രാവിലെ നീ പോയി കാളിക്കുട്ടിക്ക് പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ടു വരണം. ഈ പിള്ളേർക്ക് ഉറക്കമൊന്നും ഇല്ലേ? പുലർച്ചെ അവരിഞ്ഞു വരും. ഞങ്ങൾ എപ്പോഴേ ഉറങ്ങാൻ തയ്യാറായതാ, ഇവൾക്ക് ഉറക്കം വരണ്ടേ? പോടി ഇവിടുന്ന്. അമ്മേ, ഒരു കാര്യം. അമ്മ, ഇവരെ എന്നെ ഉറക്കാത്തത്. പോയി കിടന്ന് ഉറങ്ങ പിള്ളേരെ. അല്ല പിന്നെ. നിങ്ങൾ ഇതുവരെ ഒരുങ്ങില്ലേ? നാണുവിനെ കാണാനില്ല. കാണാനില്ലെന്നോ? വേണ്ട, മാതയില്ലേ, അവളെ കൊണ്ട് പുട ഓടിപ്പിക്കാം. അതെ, തൽക്കാലം ഇത് ആരും അറിയണ്ട. നിങ്ങളൊന്ന് ഒരുങ്ങ.
ചെല്ലുമോളെ. മാത പോയി പുടവ കൊടുക്ക. എന്നാ ഇറങ്ങാം. എന്നാല് രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങുന്നത് നല്ലതാ. എന്നാ ഞാൻ. ഓ ആയിക്കോട്ടെ. മച്ചമ്പി, നാണുവിന്റെ സമ്മതമില്ലാതെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ആരും അറിയണ്ട. ശരിയാണ് മച്ചമ്പി. അതെ, അതാ നല്ലത്. അതിന് അമ്മായി എന്നെ വിളിച്ചില്ലല്ലോ അമ്പലത്തിൽ പോയപ്പോ. മോൾ ഉറങ്ങാന്ന് വിചാരിച്ച അമ്മായി വിളിക്കാൻ. നീ ഇടുന്ന കാപ്പിയേക്കാൾ രുചിയുണ്ട് മോളുടെ കാപ്പിക്ക്, അല്ലേ മച്ചമ്പി? അപ്പൊ മച്ചമ്പി കാളിക്കുട്ടി ഒന്നായോ? എന്റെ പെങ്ങളെ കയ്യിൽ നിന്നാണ് മച്ചമ്പി ഇത്രയും കാലം കാപ്പ് കുടിച്ചത്, അത് മറക്കണ്ട. വാ ചേച്ചി, നാത്തുന്റെ കാപ്പി നമുക്കൊന്ന് കുടിച്ചു നോക്കാം, എന്നിട്ട് പറയാം ആരുടെ കാപ്പിയാ നല്ലതെന്ന്. അങ്ങനെ ആരും കുടിച്ചു നോക്കിയിട്ട് പറയണ്ട, എനിക്കറിയാം എന്റെ മോളെ കൈപുണ്യം. നീ വാ മോളെ. ആഹാ, മോൾ ഇവിടെ വന്നിരിക്കുന്നു. എന്താ മോളെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? വാ, അമ്മായി കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ വിശപ്പില്ല അമ്മായി. അതെന്താ മോളെ വിശപ്പില്ലാത്തത്? ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മായി. മോള് നാണുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരിക്കുമല്ലേ. മോള് വിഷമിക്കാതെ, എന്നാ കേട്ടു, അവനെ കുറിച്ച് നല്ലതുപോലെ എനിക്കറിയാം. അവൻ പണ്ടേ ഒരു സഞ്ചാരിയാ. നാട്ടുകാരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്തി കൊടുത്തിട്ടേ അടങ്ങും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അമ്മായി? മോളോ, മോൾ എന്ത് തെറ്റ് ചെയ്തു? നീ വെറുതെ അതും ഇതും പറയാതെ വാ. നാണുണ്ണന് എന്നോട് ഇഷ്ടക്കുറവാണോ അമ്മായി? ഒരു ഇഷ്ടക്കുറവും ഇല്ല മോളെ, അവന്റെ സ്വഭാവം അങ്ങനെയല്ലേ. അവൻ ആരോടും കളിയും ചിരിയും പറയുന്ന സ്വഭാവക്കാരനല്ല. മോള് വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വാ, വീട്ടിൽ പോയിരിക്കാം. വാ. നാത്തൂനെ, നാത്തൂനെ, ഇന്ന് കാപ്പിയിടലൊന്നുമില്ലേ? ഇത് എന്തൊരു ഉറക്കാ ഇത്. ദേ, ഞാൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേറ്റ് കുടിച്ചാട്ടെ. ഞാൻ ഉറങ്ങുകയൊന്നുമല്ല, ഓരോന്ന് ആലോചിച്ച് കിടന്നു പോയതാ. എന്തേ, നിന്റെ അണ്ണൻ വരുമെന്ന് പറഞ്ഞിട്ട്? അണ്ണൻ വരും നാത്തൂനെ. നാത്തൂൻ സമാധാനമായിട്ടിരിക്കേ. മാതേ, എടി മാതേ. ദേ, അമ്മ വിളിക്കുന്നു. നാത്തൂൻ വേഗം കുടിച്ചിട്ട് വാ. കാളിക്കുട്ടി, എന്ത്
പറ്റി മോളെ നിനക്ക്? മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഏ, കാപ്പി പോലും ഇതുവരെ കുടിച്ചില്ലല്ലോ മോളെ. എന്താ മോളെ, എന്ത് പറ്റി? ഇന്നാ മോളെ കാപ്പി കുടിച്ചാട്ടെ. എനിക്ക് വേണ്ട മൈ. എന്ത് പറ്റി മോക്ക്? എന്റെ പൊന്ന് ഭഗവതി, ഈ നാണുവിഞ്ഞിനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? നടന്ന് നടന്ന് കാല് തേഞ്ഞു, കൂടെ വന്നവന്മാരും പോയി കളഞ്ഞു. ആ, എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? പണിക്കരച്ചൻ എന്നെ വിടുവോ? ഹോ, മോളെ കാളിക്കുട്ടി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോ അമ്മാവിക്ക് സഹിക്കുന്നില്ല. എന്തിനിരിപ്പാ ഇത്? എഴുന്നേറ്റ് കുളിച്ചേച്ച് വന്ന് വലുത് കഴിക്ക്. ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മായി മാതയെ കൊണ്ട് എനിക്ക് പുടവ് തിരിച്ചത്? എന്റെ കുഞ്ഞ, അങ്ങനൊന്നും പറയാതെ. നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. അവനിഞ്ഞ് വരുമെന്നേ മോള് നോക്കിക്കോ. അവൻ വന്ന് മോളെയും കൂട്ടി താമസിച്ച് നിങ്ങളുടെ കൊച്ചുങ്ങളെയും കളിപ്പിച്ചേച്ച എന്റെ കണ്ണടയും. മക്കള് പോയി കുളിച്ചേച്ച് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മ പോയിക്കോളൂ, ഞാൻ നാത്തൂനെയും കൂട്ടി വന്നോളാം. നാത്തൂനെ, നാത്തൂന്റെ കണ്ണ് നിറയുന്നത് കാണാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ആര് പറഞ്ഞു നാത്തൂനെ അങ്ങനെ ഇഷ്ടമല്ലെന്ന്? ആര് പറയണം? പുടവ് തരാതെ ഇറങ്ങി പോകുന്നത് കണ്ട എനിക്ക് അറിഞ്ഞൂടെ. ഞാനെന്താ പൊടിക്കുഞ്ഞ? എന്റെ പൊന്ന് നാത്തൂനെ, എഴുന്നേക്ക് നാത്തൂനെ. രാമചാർ അണ്ണനെ വിളിക്കാൻ പോയിരിക്കുക. അണ്ണനെ കൊണ്ട് രാമചാർ വരൂ. എഴുന്നേക്ക് നാത്തൂനെ, ഒന്ന് എഴുന്നേക്ക് നാത്തൂനെ. ഇവിടെ വന്നിരിക്കുകയാണോ? ഞാനിത് എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയുമോ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ രാമചാരെ? അല്ല, ആ പാവം കാളിക്കുട്ടി കുഞ്ഞ് അവിടെ കാത്തിരിക്കുക. മാടനച്ചനും വൈദ്യരച്ചനും പറഞ്ഞിരിക്കുക നാണു കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാവുള്ളൂ. ശരി ശരി, രാമചാരി പോയിക്കോളൂ, ഞാൻ വന്നോളാം. അയ്യോ, അത് ശരിയാവില്ല. മാടനച്ചനും വൈദ്യരച്ചനും എല്ലാവരോടും പറഞ്ഞിരിക്കുക നാണു കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാവുന്ന. നാണു കുഞ്ഞില്ലാതെ ഞാൻ അങ്ങോട്ട് പോവില്ല. വിഡ്ഢിത്തരം വിളമ്പാതെ രാമചാരെ. വിഡ്ഢിത്തരമാണെങ്കിൽ അങ്ങനെ. നാണു കുഞ്ഞിന്ന് എന്തായാലും എന്റെ കൂടെ വയൽവാരത്തേക്ക് വന്നേ പറ്റൂ. ഞാൻ കുഞ്ഞിനെയും കൊണ്ടേ പോകൂ. മണക്കൽ അമ്മയാണ് സത്യം. രാമചാരി പോയിക്കോളൂ, ഞാൻ വന്നോളാം. ഞാൻ കുഞ്ഞിന്റെ കൂടെ നടക്കും, കുഞ്ഞെന്റെ കൂടെ വന്നില്ലെങ്കിൽ. വാ കുഞ്ഞെ, ഈ രാമനാ വിളിക്കുന്നത്. ശരി ശരി, വരൂ, പോകാം. നാത്തൂനെ, നാത്തൂനെ, ഞാൻ പറഞ്ഞില്ലേ അണ്ണൻ വരുമെന്ന്? ദാ കണ്ടോ, നേരെയാണോ മാതേ? ആ അതെ. ഇനി കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തി വേഗം ഒരുങ്ങ. മോനിഞ്ഞ് വന്നല്ലോ, അമ്മയ്ക്ക് വളരെ സന്തോഷമായി. നാണു, നീ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത് നന്നാണോ? എന്തോന്ന് കോലാണിത്! ഒരു പെങ്കൊച്ചിന് പുടവയും കൊടുത്ത് വിളിച്ചോണ്ട് വന്നിട്ട് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പുടവ കൊടുപ്പിച്ചതും വിളിച്ചോണ്ട് വന്നതും നിങ്ങൾ തന്നെയല്ലേ വലിയമ്മാവ? നാണു, നീ എന്തായി പറയണത്? അവൻ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ മോനെ. അച്ഛനും വലിയമ്മാവനും നിന്നെ കാണാത്തതിലുള്ള സങ്കടം കൊണ്ട് പറയുന്നതാ. ഇനി അതോ ഇതും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട മോനെ. ആ കൊച്ചുതേ നിന്നെ കാത്ത് അകത്തിരിപ്പുണ്ട് മോനെ. അങ്ങോട്ട് ചെല്ല്, ചെല്ല് മോനെ. കാളിക്കുട്ടി, അച്ഛന്റെ മുറപ്പെണ്ണിന്റെ മകളാണ് നീ. നമ്മൾ തമ്മിൽ സഹോദര ബന്ധമേ പാടുള്ളൂ. എന്റെ അനുവാദത്തോടെയോ ഇഷ്ടത്തോടെയോ അല്ല ഇവർ നിനക്ക് പുടവ തന്നതും ഇവിടേക്ക് കൊണ്ടുവന്നതും. നിന്റെ ജീവിതം തകരുന്നത് എനിക്കിഷ്ടമല്ല.
ഇല്ലെങ്കിൽ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമായിരുന്നു? എല്ലാം മണക്കിലമ്മയുടെ അനുഗ്രഹം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവുമെന്ന്. ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യങ്ങളും കടമകളുമുണ്ട്. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുക. നീ എങ്ങോട്ടായി പോണേ? അയ്യോ, എന്റെ മണിക്കലമ്മേ, മോളെ എന്ത് പറ്റി? അയ്യോ, എന്താണ് ഇതൊക്കെ? മനസ്സിലായില്ല. അണ്ണൻ എന്തു പറ്റി? എന്തായി കാണിച്ച? നാത്തൂന്റെ അവസ്ഥ അണ്ണൻ അറിയോ? ബോധമില്ലാതെ വീണ് കിടക്ക. ഞാൻ കാരണമല്ലല്ലോ. അണ്ണനാ കാരണം. അണ്ണൻ നാത്തൂന്റെ മനസ്സറിയാതെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയ നാത്തൂന് ഞാനാണ് പുടവ കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയെങ്കിലും അല്ല വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ നാത്തൂന്റെ ശാപം എനിക്കും കിട്ടും. അത് തീർച്ച. അച്ഛനും അമ്മയും നീയുമൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തത്. നിങ്ങളാരെങ്കിലും എന്റെ ഇഷ്ടം ചോദിച്ചോ? ഇതിൽ ഞാൻ എങ്ങനെ തെറ്റുകാരനാവുക? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം കുട്ടിക്ക് തനിയെ മനസ്സിലായിക്കോളും.